അസ്സാമലൈക്കും ഇന്ന് നമുക്കേ ഒരു കുട്ടിയൊടുപ്പ് അതായത് കുട്ടി ഉടുപ്പ് കാണിച്ചു തരാം അപ്പം നിങ്ങളുടെ ഇതായതുപോലത്തെ മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ ആണെങ്കിലും മതി ഞാനിപ്പോൾ എടുത്തേക്കണത് ഒരു വിത്ത് ബ്ലൗസ് അതായത് സാരിയിൽ നിന്ന് മുറിച്ചെടുക്കണ വിത്ത് ബ്ലൗസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഇതെടുത്തപ്പോൾ എനിക്ക് തോന്നി ഒരു കുട്ടിയൊടുപ്പ് തയ്ക്കാം അപ്പോൾ അതാ ഇങ്ങനെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ ബോർഡർ താഴെ വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മടക്കിയിട്ടിട്ടുള്ളത് കേട്ടോ ഇതാ കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ ഉണ്ടായിരുന്ന ഒരു സാരി ഇതിൻ്റെ ഈ സാരി വെച്ചിട്ട് ഞാൻ ചുരിദാർ തയ്ച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണോടെ കിടന്നപ്പോൾ ഞാൻ ഓർത്തൊരു ഉടുപ്പ് നയിക്കാം അപ്പോൾ താന്ന് നോക്കി ലെങ്ത്ത് വന്നിട്ട് ഒരു ഇരുപത് ഉള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത് എടുക്കാം ഞാൻ ആ ഇരുപത് ഇഞ്ചിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ തയ്ച്ച് കഴിയുമ്പോൾ കുറച്ചൊരു എന്താ പറയുക തയ്യൽത്തുമ്പോൾ കുറഞ്ഞൊരു പതിനെട്ടായി കിട്ടിക്കോളും അപ്പോൾ അത് മതിയാവും അപ്പോൾ അതാണോക്ക് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണ്ടേ ഞാൻ നാലിഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യണത് ഇനി യോക്ക് ഭാഗം മാർക്ക് ചെയ്യണം ഞോക്ക് നമുക്ക് എത്രയാണോ ബോഡി പാർട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക അതിന് മുമ്പായിട്ട് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം നാലര ഇഞ്ച് കൈക്കുഴിയും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷോൾഡർ നാല് കൈക്കുഴി നാലര ഇത് ഏകദേശം ഒരു ഒന്നര വയസ്സുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ചെസ്റ്റ് അളവ് വരുന്നത് ഒരു അഞ്ചര ഇഞ്ചൊക്കെ കൊടുത്താൽ മതി കൈക്കുഴി അല്ല കൈക്കുഴിയിലേക്ക് തയ്യൽത്തുമ്പോൾ ഒരൊന്നര ഇഞ്ച് കൊടുക്കാം കേട്ടോ കേട്ടോ ഇനി നമുക്ക് ഹാഫ് ലെങ്ത്താണ് ഹാഫ് ലെങ്ത്ത് നമുക്കൊരു ഏഴ് ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം അതായത് ഇതുപോലെ ബോഡി പാർട്ട് അത് ഇപ്പോൾ നൈറ്റി മോഡൽ എന്നൊക്കെ പറയൂലേ ആ മോഡലാണ് കേട്ടോ നൈറ്റി അല്ല ഒരു കുഞ്ഞു കുട്ടിയോട് ഇപ്പാണ് നല്ല അടിപൊളി കുട്ടിയോടുപ്പാണ് കേട്ടോ അതിൻ്റെ ഇങ്ങനെ നൈറ്റി കട്ട് ചെയ്യണ പോലെ തന്നെ യോക്ക് പാട്ട് കട്ട് ചെയ്യണ പോലെ തന്നെ നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ഇതാണ് ഇതായിട്ടോ ഏഴ് ഇഞ്ചാണ് കേട്ടോ ഞാൻ ബോഡി പാർട്ട് കൊടുത്തത് ഇനി ആം ഹോൾ നമുക്ക് വരച്ച് വളച്ച് വരച്ചെടുക്കാം ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് ആ ഒരു കസവ് പോലെ വന്നിട്ടുണ്ടല്ലോ അത് വരാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ മടക്കിയിട്ടത് അതായി നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കണുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പീസൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചി ഇതുപോലത്തെ വിത്ത് ബ്ലൗസ് തയ്ക്കില്ല അപ്പോൾ ഉമ്മച്ചിയുടെ ഇങ്ങനെ വിത്ത് ബ്ലൗസ് വരണ അങ്ങനെ വന്നതാണ് കേട്ടോ ഇത് പക്ഷെ മിച്ച സാരി കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് സാരി ഞാൻ ചുരിദാർ തയ്ച്ചു അപ്പോൾ അതിന്റെ ബ്ലൗസ് പീസാണിത് അത് വെച്ചിട്ട് ആ ഒരു കുട്ടി കൊടുമ്പ് തയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതേപോലെയാണ് വരണത് അപ്പം നമ്മുടെ ആ കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ കൈക്കുഴി അതായത് നമ്മൾ കൈക്കുഴി വന്ന ആ ഭാഗം കണ്ടോ അപ്പൊ ഈ ഒരു അളവിനേക്കാളും ഒരു ഡബിള് വേണം കേട്ടോ ഇതിൻ്റെ വീതി ഏഹ് ഇത് ഇതിപ്പോൾ അഞ്ചര ഉണ്ടെങ്കിൽ മറ്റേത് ഒരു പതിനൊന്നിഞ്ചിങ്ങനെ ഇടുമ്പോൾ പതിനൊന്നഞ്ച് എത്രയാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽത്തുമ്പ് അടക്കം എത്ര കിട്ടിയെന്ന് വെച്ചാൽ അതിന്റെ ഡബിള് വേണം കേട്ടോ അപ്പം നമുക്കിതിങ്ങനെ വളച്ച് വരക്കാം അപ്പോൾ വളച്ച് വരക്കാനായിട്ട് ഇതാ കൈക്കുഴിയുടെ ആ ഭാഗം നമുക്കിങ്ങനെ നേരെ വരച്ചു കൊടുക്കാം ആ വരയിലേക്ക് നമുക്കിത് ഇതിങ്ങനെ വളച്ച് വരച്ചു കൊടുക്കാം കണ്ടാത ഇതുപോലെ വളച്ച് വരച്ചു കൊടുക്കാം നൈറ്റ് വെട്ടുമ്പോൾ അവിടെ കൈക്കുഴിയൊക്കെ വരുമല്ലോ ഇതിന് കൈക്കുഴി ഒന്നും വരണില്ല കേട്ടോ കൈക്കുഴി നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ തന്നെ വെട്ടിയേക്കാണ് ഇനി ഇതായതിങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാം അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കട്ടിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഒരു പീസ് നമുക്ക് ലൈനിങ് ഇടുന്നെങ്കിൽ ലൈനിങ് ഇട്ട് കൊടുക്കാം ഞാൻ ബോഡി പാർട്ടിന് ലൈനിങ് ഇടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തയ്യൽത്തുമ്പ് ഒന്നും കാണാത്ത രീതിയിൽ എങ്ങനെ അടിക്കണം അടിക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ സൈഡിൽ കുറച്ചിതായി ഇങ്ങനെ നൂല കഴിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി എടുക്കുകയാണ് കേട്ടോ കണ്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് പിടിപ്പിക്കുമ്പോഴും ചുരുക്കിട്ട് പിടിപ്പിക്കുമ്പോഴും ആ ചുരുക്കൊന്നും പുറത്തൊന്നും കാണും കുഞ്ഞുങ്ങളുടെ മേത്ത് കുത്തിക്കൊള്ളാത്ത രീതിയിലൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ കാണിച്ചേരാം നിങ്ങളുടെ ഉള്ള മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ ഇതിപ്പോൾ തീരെ പൊടിപ്പിള്ളേർക്കല്ല കുറച്ച് വലിയ കുട്ടികൾക്കും ഇപ്പോൾ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടുന്ന ടോപ്പായിട്ട് നമുക്ക് ഈ മോഡലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് പീസിനെ നമുക്കൊന്ന് ഇതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇതിന് ലൈനിങ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ഞാൻ തപ്പി വന്ന സാധനം എന്താണെന്ന് നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനിങ് ഉണ്ടെങ്കിൽ ആ കളർ ലൈനിങ് വെച്ച് കൊടുത്താലും മതി ഞാനപ്പോൾ സാരിയുടെ മുന്താണി മുന്താണിയാണ് ഇട്ട് എടുത്തത് അപ്പോൾ സെയിം കളർ തപ്പിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഈ പച്ച വെച്ചിട്ടാണ് ഞാൻ ചുരിദാർ തയ്ച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇത് ബോട്ടം തയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ച മെറ്റീരിയലാണ് അതൊന്നും തയ്ച്ചില്ല ആ ചുരിദാറൊട്ട് ഇട്ടിട്ടുമില്ല അതവിടെ ഇരിപ്പുണ്ട് ഇടണം ഇടണം എന്ന് ഓർക്കും അപ്പം ചൂടുള്ളത് കണ്ടേ മഴ മാറട്ടെ മഴ മാറിയിട്ട് അല്ല വെയിൽ മാറട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇപ്പോൾ മഴയായിട്ടും അത് ഇട്ടിട്ടില്ല ഇടണം അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ആ അളവിൽ എന്താ പറയുക ബോഡി പാർട്ടും ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഫ്രണ്ടിലും അപ്പോൾ ഒരു ചെറിയ ചെറിയൊരു ഗോൾഡൻ കളർ വർക്കൊക്കെ ഉണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഒരു പുള്ളി പോലെയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കത് ബോഡി പാർട്ടായിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു മെറ്റീരിയലെന്ന് ഞാൻ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്ത് താഴേക്ക് ഞാൻ ലൈനിങ് ഒന്നും കൊടുക്കണില്ല കേട്ടോ എല്ലാം കൂടെ കട്ട് ചെയ്യാം കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ അതാ കറക്റ്റായിട്ട് ഞാനിത് രണ്ട് പീസ് ഇത് ഫ്രണ്ട് പീസ് ആക്കുകയാണ് കേട്ടോ പിന്നെ ഒന്നും കുഴിച്ചു വെട്ടണില്ല കേട്ടോ കൈ ഒന്നും വെച്ച് കൊടുക്കണില്ലല്ലോ അപ്പോൾ അതാ കഴുത്ത് ഞാൻ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ടിനൊക്കെ എത്ര വേണമെന്ന് വെച്ചാൽ ഒരു മൂന്നരയോ മൂന്നര മതി കേട്ടോ എനിക്ക് നാല് വരച്ചിട്ട് ഞാൻ മൂന്നര കട്ട് ചെയ്യണുള്ളൂ എനിക്ക് വലിയ പോയോ എന്നൊരു ഡൗട്ട് വരും ഇങ്ങനെ വരച്ച് കഴിയുമ്പോഴേ അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യാത്ത കാര്യമാണല്ലേ കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് ചെയ്യലെന്ന് പറയണത് അപ്പോൾ ഞാൻ അത്രയും അങ്ങോട്ട് വെട്ടിയിട്ടില്ല കുറച്ചൊന്നേ കയറ്റിയാണ് വെട്ടിയത് കണ്ടോ അപ്പോൾ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്കിതൊക്കെ പ്രാക്ടീസ് ആയിട്ട് വരും കേട്ടോ ഓരോ കുട്ടികൾക്ക് കഴുത്ത് എത്ര കൊടുക്കണം ഓരോ ആളുടെ അളവ് അനുസരിച്ച് കഴുത്ത് എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി വരും പിന്നെ അത് ഫ്രണ്ടിനൊക്കെ ഞാൻ ഒരു ഓൾ ഷേപ്പിൽ ചെയ്തു ബാക്കിനൊക്കെ നമുക്ക് റൗണ്ട് തന്നെ കൊടുത്താൽ മതി പക്ഷേ വീതി നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത വീതി തന്നെ കറക്റ്റായിട്ട് ആ പീസ് വെച്ച് തന്നെ വീതി എടുക്കണുണ്ട് ഇനി നമുക്ക് ഇറക്കം അത്ര നമ്മുടെ ആവശ്യത്തിന് ഞാനൊരു രണ്ടിഞ്ച് ഇറക്കേ കൊടുക്കണുള്ളൂ ഒരുപാട് ഇറക്കമൊന്നും കൊടുക്കണില്ല കേട്ടോ കൊച്ചു കുഞ്ഞല്ലേ അപ്പോൾ ഒരുപാട് ഇറക്കം കൊടുക്കണ്ടാന്ന് കരുതി ഇത് ഞാൻ പറഞ്ഞല്ലോ ഒന്നര വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഒരളവാണേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അതാ കാറ്റോ ഇനി ഇതൊക്കെ ഒന്ന് വിടർത്തിയിട്ടിട്ട് ഇതാണ് എന്നെ തയ്ക്കാൻ നിൽക്കുമ്പോൾ ഫാൻ ഫാനിട്ടിട്ടല്ലാട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അടുക്കള എന്നുള്ള കാറ്റാണ് ഇങ്ങോട്ടേക്ക് വീശി വരണത് അപ്പോൾ നോക്കി നമ്മൾ ഇത് ബാക്കിനേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതായി ഇവിടെ ഉണ്ടല്ലോ ബാക്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം ഈ എന്താ പറയുക ഹുക്ക് വെക്കോ അല്ലെങ്കിൽ വള്ളി വെക്കോ നമ്മളൊരു വള്ളിയാണിട്ടാ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ വള്ളി വെക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ അതാണ് നമ്മുടെ കോ കഴുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ടില്ലേ ഇപ്പം ഇതന്നെ കാണാനൊരു ഭംഗിയില്ലേ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണെങ്ങനെയാന്ന് നോക്കാം നല്ല കളറും കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് എന്താണെന്നോയ്ക്ക് നമുക്ക് ആദ്യം നമ്മുടെ സ്കേർട്ട് പാട്ട് സ്കേർട്ട് പാട്ടിൽ ഇട്ട് എടുക്കണം ശേഷം അത് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യണത് ഒക്കെ ഞാൻ തരാം അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം രണ്ട് വ്യത്യാസത്തിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അറ്റത്തുനിന്ന് തന്നെ പ്ലേറ്റ്സിറ്റ് തുടങ്ങേണ്ടിട്ടെ പക്ഷെ പ്ലേറ്റ്സ് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ തുണിയിൽ ഇങ്ങനെ എത്താത്ത പോലെ വന്നായിരുന്നു അതായത് നമ്മുടെ തുണി അതായത് സ്കേർട്ട് പാട്ട് ഇത്തിരി ചെറുതായി പോയ പോലെ തോന്നിയായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്യണേന്നും കൂടെ പറഞ്ഞുതരാം ഞാനിങ്ങനെ കറക്റ്റായിട്ട് പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ തള്ളി 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 ഇടൂല ആ പ്ലേറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കണത് കണ്ടോ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താലും മതി ഗാദറിങ് ഫുഡ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഞാൻ അത് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഭയങ്കരമെന്നൊക്കെ കരുതുന്നു ആ കാര്യം മറന്നു പോകുന്നേ ഇങ്ങനെ ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ടേ അപ്പോൾ ഞാനിങ്ങനെ വെച്ച് കേട്ടോ നമ്മുടെ ബോഡി പാർട്ട് എത്രത്തോളം നമുക്ക് പ്ലേറ്റ്സ് ഇടാമെന്ന് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും അറ്റത്ത് നമുക്ക് കുറച്ചൊന്ന് അഴിച്ചു കൊടുക്കണം അതെങ്ങനെ അഴിച്ചു കൊടുക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് പോലെ നമുക്ക് അറ്റം അറ്റം വരെ ഇടണ്ട കുറച്ചൊന്ന് നിർത്തിയിട്ട് നമുക്ക് ഇതാ ഇത്രയൊക്കെ നിർത്തിയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണെന്നോയ്ക്ക് അവിടെ നിന്ന് ഇവിടം വരെ എത്തുമ്പോൾ ഇപ്പോൾ കറക്റ്റാണ് പക്ഷേ പ്ലേറ്റ്സും കൂടെ ഇട്ടുമ്പോൾ ഈ പീസ് ചെറുതായി പോകും അപ്പോൾ ഞാൻ കുറച്ചും അങ്ങോട്ട് പ്ലേറ്റ്സ് ഇട്ടിട്ടേ സൈഡിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന രീതിയിൽ ഇത്രയും ഇതായിത്രയും ഒരുപാടില്ലാട്ടോ അത് തയ്യൽത്തുമ്പി പോവുകയും ചെയ്യും അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ വന്നപ്പോൾ ആ സൈഡും കൂടെ ഞാനൊന്നിങ്ങനെ പതുക്കെ പൊട്ടിച്ചു കൊടുത്ത് കറക്റ്റ് രണ്ട് സൈഡിലും നമ്മളപ്പോൾ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ എത്താത്തത് എത്തി തേപ്പിക്കുന്നത് തുണി തകയേണ്ടല്ല കേട്ടോ നമ്മളെ പ്ലേറ്റ്സ് ഇട്ടപ്പോൾ ഒന്ന് കൂടുതലായി പോയതാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് ബോഡി പാർട്ട് ഇതാ ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല ഒറ്റ പീസുള്ളൂ കേട്ടോ നല്ല പീസിലേക്ക് ദാ സ്കേർട്ട് പാട്ടിൻ്റെ നല്ല വശം ചെറുത്ത ഒറ്റ പീസേ വെച്ചിട്ടുള്ളൂ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് തെറ്റി പോവാതിരിക്കാനാണ് കേട്ടോ ഇനി നിങ്ങൾ നല്ലോണം എന്ന് ശ്രദ്ധിച്ചോട്ടോ ഇനി ഞാൻ എന്താ ചെയ്യാൻ വേണമെന്നൊക്കെ കറക്റ്റായിട്ട് നോക്കണം ബാക്ക് സൈഡ് അടിക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിവിടെ ഫോൺ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഓപ്പണാക്കി വെച്ചിട്ട് എൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ പറയണത് അതിങ്ങനെ കേൾക്കാമല്ലോ എന്ന് കരുതിയിട്ടേ അതവിടെ ഓണാക്കി വെച്ചിട്ട് വേറെ വല്ല പണിക്കും പോവും അപ്പോൾ ഇത് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ എന്താണെന്ന് നോക്കിയാൽ നമ്മൾ ആ ഒരു പീസിൽ നമ്മുടെ നല്ല വശം ആ ഫ്രണ്ടിൽ വരണേന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല ഒരു ഗോൾഡൻ കളറ് ഡോട്ടുള്ള തുണി എന്ന് പറഞ്ഞില്ലേ ആ നമ്മൾ ആ മുന്താണിന്ന് കട്ട് ചെയ്തെടുത്ത ആ തുണിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് പിടിപ്പിക്കണത് നല്ലവശത്ത് ആ സ്കേർട്ടിൻ്റെ നല്ല വശം ചേർന്നിരിക്കണം കേട്ടോ ഇതിപ്പോൾ സ്കേർട്ടിൻ്റെ നല്ല വശം ചീത്തവശം ഒന്നുമില്ല നിങ്ങളുടെ അങ്ങനെ അകംപുറമുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നല്ല വശം ചേർന്നിരിക്കണം കേട്ടോ അതായത് ഫ്രണ്ട് പീസിൽ നല്ല വശം ചേർന്നിരിക്കുക മനസ്സിലായല്ലോ പറഞ്ഞു വരുമ്പോഴുണ്ടല്ലോ എന്താ പറയുക ഈ തല്ലി പഠിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും പറയുമ്പോൾ എന്തോ സംഭവിച്ചു പോണ പോലെ അപ്പോൾ എന്തായാലും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ആ കുർത്തി തയ്ച്ചപ്പോൾ അതിൻ്റെ അകത്ത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആർക്കും വേണ്ടെങ്കിൽ എനിക്ക് തന്നേക്കെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സിയാമോളുടെ ഉമ്മ ഉണ്ടല്ലോ എൻ്റെ ആങ്ങളയുടെ ഭാര്യ അവൾക്ക് വേണ്ടി തയ്ച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ പീസ് പിടിപ്പിച്ച് കഴിഞ്ഞു ഇനി അടുത്ത യോക്ക് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ യോക്ക് ആ പ്ലേറ്റ്സ് ഇട്ട മെറ്റീരിയലിൻ്റെ താഴെയാണ് വെച്ചിട്ടുള്ളത് അടുത്ത യോക്ക് നമ്മുടെ മെറ്റീരിയലിൻ്റെ അതായത് പ്ലേറ്റ്സ് ഇട്ട മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് വെക്കുക അപ്പോൾ അടിയിൽ മുകളിലായിട്ട് ഒപ്പം വെച്ചിട്ട് തയ്ച്ചാലും മതി പിന്നെ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് അപ്പുറത്തെ സൈഡ് പിടിപ്പിച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് പിടിപ്പിക്കണം കേട്ടോ നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് ചുളുങ്ങി പോകൂല പിന്നെ പ്ലേറ്റ്സ് ഒക്കെ ഉള്ളാകുമ്പോൾ ഇങ്ങനെ തന്നെ പിടിപ്പിക്കാൻ നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ പ്ലേറ്റ്സ് ഇടയിലേക്ക് കയറി പിന്നെ അഴിക്കാൻ നടക്കണം അതിനേക്കാളും നല്ലത് ആദ്യം താഴെ വെച്ച് കൊടുക്കുക അതിനുശേഷം അതായത് ഇതുപോലെ മുകളിൽ വെച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ ഒരേപോലെ അടിക്കണം കേട്ടോ ഒട്ടും തെരിഞ്ഞ ഒന്നും പോകരുത് നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ ഗുണം എന്നറിയോ നമ്മുടെ തയ്യൽത്തുമ്പൊന്നും പുറത്തേക്ക് വരില്ല കേട്ടോ എല്ലാം ഉള്ളില് നല്ല ഫിനിഷിങ്ങില് വരും എന്താന്നൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ കടാ തയ്യൽത്തുമ്പൊക്കെ അകത്ത് പോയി അത് കാണുകയൊന്നുമില്ല കുഞ്ഞുങ്ങളുടെ മേത്തൊന്നും കുത്തിക്കൊള്ളുമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് കൈക്കുഴി നമുക്ക് ഫേസിങ് വെച്ച് കൊടുക്കാനാണെങ്കിൽ കൈക്കുഴിയും കഴുത്തും ഒക്കെ ഫേസിങ് വെക്കാണെങ്കിൽ നേരം അങ്ങ് അടിച്ചാൽ മതി പക്ഷെ നമ്മളടിച്ച് മറിച്ചെടുക്കുകയാണ് അപ്പൊ ഞാൻ അടിച്ചു മറിച്ചെടുക്കണ ഇങ്ങനെയാന്നൊക്കെ നോക്കോട്ടോ കറക്റ്റായിട്ട് നോക്കണം ഇതുപോലെ ട്ടോ ശ്രദ്ധിച്ച് നോക്കോട്ടോ അതായത് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കഴുത്ത് നമുക്ക് ആദ്യം അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആ പ്ലേറ്റ്സ് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് കേട്ടോ അത് കണ്ടല്ലോ അല്ലേ ഒന്നുകൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടോട്ടോ അതായത് ഇതുപോലെ കണ്ട കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഓപ്പോസിറ്റിലേക്ക് അപ്പോൾ ഈ പ്ലേറ്റ്സ് ഉള്ളത് അതിങ്ങനെ ഇടയിൽ കിടക്കും എന്നിട്ട് ഇങ്ങനെ അപ്പോൾ അതിലേക്കൊന്നും അടിപ്പ് കൊള്ളരുത് കേട്ടോ ശ്രദ്ധിച്ച് ചെയ്യണേ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഭാഗമൊക്കെ ഓത്തുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് അപ്പം അകത്തുള്ള പ്ലേറ്റ്സ് ഇങ്ങനെ തള്ളി തള്ളി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം കഴുത്ത നമ്മളൊരു ഓവൽ ഷേപ്പിലല്ലേ ചെയ്താൽ അതേ ഷേപ്പിൽ തന്നെ ഇങ്ങോട്ട് വര തയ്ച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടുതലാണ് കേട്ടോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ എന്താ നോക്കിയാൽ ഞാൻ എപ്പോഴും മാക്സിമം ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കും പക്ഷേ ഇതിൻ്റെ എല്ലാ പാർട്സും നിങ്ങളെ കാണിച്ച് തരേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയത് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് വയ്ക്കുമ്പോൾ ഈ മെത്തേഡൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ കഴുത്ത് നമ്മൾ അടിച്ച് കഴിഞ്ഞു കഴുത്ത് മാത്രമേ അടിച്ചിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും അടിച്ചിട്ടില്ല ഇന്ന് കഴുത്തൊന്ന് ക്ലിയർ ആയിട്ട് മറിയാൻ വേണ്ടിയിട്ടേ അതിലൊരു കുറേച്ച കുറേച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കേട്ടോ ഇനി ഇതാ ഇതുപോലെ പതുക്കോ നിങ്ങളുടെ വലിച്ചു നോക്കി കേട്ടോ അപ്പൊ നമ്മുടെ കഴുത്ത് അടിയിൽ മുകളിൽ നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിച്ചൊന്നും അടിക്കണ്ട ഇങ്ങനെ തന്നെ ഒന്ന് തേച്ചൊക്കെ എടുത്താൽ മതി നീറ്റായിട്ട് കിട്ടൂട്ടോ ഇപ്പൊ നമ്മൾ കൈക്കുഴി നമ്മൾ ഫേസിങ് വെക്കുകയാണെങ്കിൽ ഷോൾഡർ കൂട്ടിയതിന് ശേഷം കൈക്കുഴി അടിച്ചാൽ മതി പക്ഷെ ഞാൻ കൈക്കുഴി അടിച്ച് മറിക്കണം കേട്ടോ ഇനിയിപ്പൊ നിങ്ങൾ ഫേസിങ് വെക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതേപോലെ അടിച്ചെടുക്കണം കേട്ടോ പക്ഷേ ഞാനത് അഴിച്ചു കളഞ്ഞിട്ട് രണ്ടാമത് അടിക്കണുണ്ട് ഇത് പെറ്റിക്കോട്ടൊന്നും അല്ലാട്ടോ ഉടുപ്പാണ് കണ്ടാൽ തയ്യൽത്തുമ്പോൾ അകത്ത് പോയി ഇപ്പുറത്തും തയ്യൽത്തുമ്പോൾ അകത്ത് പോയി നീറ്റായിട്ട് വന്നിട്ടുണ്ട് കഴുത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എന്താ ഇതുപോലെ അടിച്ചിട്ട് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നീറ്റാക്കി എടുക്കാം പക്ഷേ ഞാൻ ഇതുപോലെയല്ല കേട്ടോ അടിച്ചത് അപ്പോൾ ഒരു ഇരട്ടിപ്പണിയാണ് നമ്മളൊന്നിത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടല്ല ഓരോത്തിരി ശ്രദ്ധിക്കുക എന്താ ഇതുപോലെ കൈക്കുഴി ഉണ്ടല്ലോ അതിനെ നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ മറിച്ചെടുക്കുക ഇതുപോലെ മറിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് രണ്ട് കൈക്കുഴിയും കൂടെ ചേർത്ത് വെച്ച് കൈ വെക്കണില്ലെങ്കിലും നമുക്കിതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ എന്നാൽ നോക്കുമെന്നൂടെ നോക്കിക്കോട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കാം ആ പ്ലേറ്റ്സൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇപ്പം കൈയിൻ്റെ അടിവശത്തു നിന്നാണ് നമ്മളെ കക്ഷത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ അടിച്ച് തുടങ്ങണത് അതായതുപോലെ ഇങ്ങനെ അടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അറ്റം വരെ നമുക്ക് അടിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ അതായത് പോലെ ഇങ്ങനെ പിടിച്ച് റെഡിയാക്കി അടിച്ചെടുക്കാം കേട്ടോ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ തെറ്റി പോകരുതേ അപ്പോൾ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ പിടിക്കണം ഞാൻ വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്യാണ്ട് കറക്റ്റായിട്ട് അത് ഫുള്ളായിട്ട് വെച്ചേക്കാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ അതായത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണേ അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്യണേക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടാവേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അറ്റം വരെയും അതായത് ആ കൈക്കുഴിയുടെ അറ്റം വരെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇനി ഷോൾഡർ കൂട്ടണതെല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ പൊതിഞ്ഞ് പൊതിഞ്ഞ് പൊതിഞ്ഞാണ് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ മറിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് ഇതാ ഇതുപോലെ മറിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് അവിടെയും കൈക്കുഴി നീറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതിൻ്റെ തന്നെ ആയതുകൊണ്ട് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ ലൈനിങ് ആകുമ്പോൾ ഇച്ചിരി ലൈനിങ് ഇപ്പുറത്തേക്ക് ചാടി വരും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇത് അഴിച്ചിട്ട് ഞാൻ അതേപോലെ തന്നെ ചെയ്യൂട്ടോ അപ്പോൾ അതാ രണ്ട് സൈഡും നമ്മൾ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ആണ് കൂട്ടേണ്ടത് ഷോൾഡർ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാം അതുപോലെ തന്നെ ബാക്ക് പീസ് ആദ്യം അടിക്കണതിന് ശേഷമാണല്ലോ ഷോൾഡർ കൂട്ടേണ്ടത് അപ്പോൾ അത് ആ ചുരുക്കം വെച്ചിട്ടുണ്ട് ബാക്ക് പീസ് ഞാൻ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തത് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഹുക്കല്ല കേട്ടോ വള്ളിയാണ് കേട്ടോ വെക്കണത് അപ്പോൾ നമ്മുടെ ആ ഒരു ഡോട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഫ്രണ്ടിൽ വരാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിനും ആ സൈഡിൽ പ്ലേറ്റ്സ് ഇട്ടിട്ടില്ല കേട്ടോ പ്ലേറ്റ്സ് ഇടാണ്ടാണ് ഞാൻ തയ്ച്ചെടുത്തത് എന്താ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കണേ പകുതിയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം അടുത്ത പീസ് വരുമ്പോൾ ബാക്കി പകുതി ഇങ്ങ് വെച്ചു കൊടുക്കാമല്ലോ അപ്പം കൈക്കുഴി സൈഡിലും മോണം കഴുത്തുവശം നടുഭാഗത്തേക്കും വരണോട്ടെ തിരിഞ്ഞു പോകരുത് അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെയൊക്കെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയണത് പിന്നെ നമ്മുടെ തയ്യൽ തയ്യൽ ക്ലാസിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ തയ്യൽ ക്ലാസ് ഇന്നലെ ഓരോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേരണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ തയ്യൽ അറിയാമെങ്കിൽ അടിപൊളിയാക്കി തയ്യൽ പഠിച്ചെടുക്കാന്നേ തയ്യൽ നമുക്ക് നല്ലൊരു കേട്ടോ എന്നിട്ട് ഇത് അടുത്ത പീസും വെച്ച് അടിക്കാണേ തയ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്ക്കാൻ അറിയാമെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ തയ്യൽ പഠിച്ച സമയത്ത് ഞാൻ ഫസ്റ്റ് ചെയ്യണത് തലയണി കവറ് പിന്നെ അതുപോലെ തന്നെ സാരി ഇടാരിഗ് സാരി ഇതൊന്ന് ഇതൊന്നും ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എങ്കിലും അവരോട് ഞാൻ സാമ്പിൾ ചോദിക്കുക എങ്ങനെയാണ് ചെയ്തതെന്ന് കാണാൻ വേണ്ടിയിട്ടേ എന്നിട്ട് അതൊക്കെ ആദ്യം അടിച്ചു കൊടുക്കും തലയണി കവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പച്ചക്കറിയൊക്കെ ഭയങ്കര സഞ്ചിയില്ലേ അതേപോലെയാണ് അല്ലാണ്ട് വലിയ ഫാഷനിലൊന്നും തയ്ക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അതൊക്കെ തയ്ച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ അടുത്തേ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ യൂണിറ്റ് യൂണിറ്റിലേക്ക് തയ്ച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിസ്സാര പൈസയാണ് കിട്ടണത് എനിക്ക് ഞാൻ അണ്ടർ സ്കേട്ട് തയ്ച്ചു കൊടുക്കുമായിരുന്നു അണ്ടർ സ്കേർട്ടിന് എത്രയാണ് കിട്ടണതെന്ന് അറിയാമോ അമ്പത് പൈസ അമ്പത് പൈസ ഇപ്പോഴല്ല കേട്ടോ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്പത് പൈസയാണ് ഒരു അണ്ടർ സ്കേർട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ കിട്ടണത് അപ്പോൾ അടുത്തത് ഇതെ അതിൻ്റെ അടിയിൽ വെക്കേണ്ട പീസ് അടിയിൽ തന്നെ വെക്കണേ അപ്പം നമ്മൾ ആ നടുഭാഗത്ത് വെട്ടിയേക്കണ കാരണം ആ കറക്റ്റ് ആ പൊസിഷൻ നമ്മൾ കീപ്പ് ചെയ്തിട്ട് അടിക്കണം കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞു കുട്ടി ഉടുപ്പില്ലേ വെള്ള കളർ ഇങ്ങനെ കെട്ട് കെട്ടുടുപ്പ് എന്നൊക്കെ പറയില്ലേ അത് തയ്ക്കാൻ തരുവായിരുന്നു അവർക്ക് കടയാണ് തൃപ്പൂണിത്തുറയിൽ കടയിലേക്ക് ഹോൾസെയിൽ കടയാണ് അപ്പോൾ കടയിലേക്ക് നൈറ്റി ചുരിദാർ അതുപോലെ തന്നെ കുഞ്ഞുടുപ്പ് അണ്ടർ സ്കേട്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകാം അങ്ങനെ നമ്മുടെ ഒറ്റ ഒറ്റമതിലാ അപ്പുറത്തെ മതില അപ്പോൾ അവർ ഞാൻ തയ്യൽ പഠിച്ചല്ല എന്ന് പറഞ്ഞപ്പോൾ തൈ തയ്ച്ചൊക്കെ നോക്കണ സൗണ്ടൊക്കെ കേട്ടിട്ട് തരണതാണ് തയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലൊന്നും പോരുന്ന തയ്ക്കണ്ട നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ തയ്ച്ചാൽ മതി അപ്പോൾ അതാ ഇപ്പുറത്തെ സൈഡിലും പി എസ് സി വെക്കാണ് കേട്ടോ അപ്പൊ ഞാൻ എത്ര പഠിക്കണമെന്ന് അറിയോ പത്തി പഠിക്കണം ആ സമയത്താണ് ആ സമയത്ത് അമ്പത് പൈസയൊക്കെ കിട്ടുമ്പോൾ എനിക്കത് നമുക്ക് നമ്മൾ മിഠായി ഒക്കെ വാങ്ങിക്കണ പ്രായം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അമ്പത് പൈസ ആണെന്ന് പറഞ്ഞാൽ നിസ്സാരമാണ് അന്നൊക്കെ നമുക്ക് ഒരു രൂപ ഒക്കെ നല്ല മിഠായി ഒക്കെ വാങ്ങിക്കാൻ കിട്ടുവായിരുന്നു കേട്ടോ അപ്പോൾ സന്തോഷാണ് പിന്നെ ശനി ഞായറും അതായത് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ അപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്ത ടൈമില് മാത്രമേ തയ്ക്കുള്ളൂ സ്കൂളിൽ കോളേജിൽ പോണ സമയത്തൊന്നും തയ്ക്കില്ല കേട്ടോ അന്ന് നമുക്ക് മറ്റേ മെഷീൻ ആയിരുന്നു സിംഗിൾ മെഷീൻ ആയിരുന്നു അതുപോലെ തന്നെ കെട്ടടുപ്പിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ കെട്ടടുപ്പ് തയ്ക്കുന്ന എത്ര രൂപ കിട്ടണമെന്ന് അറിയോ ഇരുപത്തഞ്ച് പൈസ നാല് കെട്ടെടുപ്പ് കഴിച്ചെങ്കിലാണോ ഒരു രൂപ കിട്ടുള്ളൂ ഓ എന്നിട്ട് എൻ്റെ ഇപ്പോൾ വഴക്കുറവായിരുന്നു എനക്ക് വേറെ പണിയൊന്നുമില്ല ആ പണിക്കൊന്നും നിൽക്കണ്ട അതൊന്നും അടിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുമായിരുന്നു അപ്പം മരിച്ചുപോയിട്ടാ അപ്പതാന്നയിക്കേ നമ്മൾ അത് ബാക്കിലും ആ രണ്ട് പീസ് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി കൈക്കുഴി അതിൻ്റെ മറ്റേതിൻ്റെ അടിച്ചത് പോലെ തന്നെ അടിച്ചെടുക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉപ്പാണ് എന്നാ തയ്യൽക്കായ ആക്കിയെന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പാവകൾക്കൊക്കെ ഉടുപ്പൊക്കെ തയ്ക്കുമായിരുന്നു തയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്ക്കാൻ അറിയില്ല കൈ വെച്ചിട്ട് തുന്നി തുന്നിയൊക്കെ എടുക്കുമായിരുന്നു കുഞ്ഞ് ബ്ലൗസ് എന്നിട്ട് അതിന് മാച്ചിങ് സാരി അപ്പോൾ നമ്മുടെ അടുത്തൊരു തയ്യൽ തയ്യൽക്കട ഉണ്ടായിരുന്നേ ആ കടയിൽ നിന്ന് വെട്ടുകഷ്ണം കിട്ടും അവർ ഞങ്ങളുടെ മതിലുടെ സൈഡിൽ കൊണ്ടുവന്നിട്ടാണ് വെട്ടു കഷ്ണങ്ങൾ റോഡ് റോഡടിച്ച് വരുമ്പോൾ അതിൽ കൂടെ പോകും പോവും ഇതാണെന്നോയ്ക്ക് ഷോൾഡർ കൂട്ടണം നോക്കോട്ടോ കഥ പറയുമ്പോൾ ഷോൾഡർ കൂട്ടണം നിങ്ങൾ മനസ്സിലാക്കൂല അതുകൊണ്ട് ഞാൻ ഷോൾഡർ അടിച്ചു കഴിഞ്ഞിട്ട് കഥ പറയാം കേട്ടോ അതാണെന്നോയ്ക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് നല്ല നല്ല നീറ്റായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് ബാക്ക് പീസിൻ്റെ കൈക്കുഴി അടിച്ചിട്ടില്ല കഴുത്ത് മാത്രം നമ്മൾ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ആ കഴുത്തിലേക്ക് ചേർത്ത് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശം അതായത് ആ ഡോട്ടുള്ള കസവിൻ്റെ ഡോട്ടുള്ള വശമാണോ നല്ല വശം എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് പൊതിഞ്ഞിട്ടില്ല ഞാൻ ആ ആ പൊസിഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ അടിച്ചെടുക്കുക അതിന് ശേഷം അതിനിങ്ങനെ പീസ് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് താ അടിയിലത്തെ പീസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് പൊതിഞ്ഞ് വെച്ചിട്ട് അടിക്കണം അപ്പോൾ ഷോൾഡർ നല്ല നീറ്റായിട്ട് വരും കേട്ടോ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ നല്ല വശം നല്ലവശം ചേർത്ത് വെക്കുക എന്നിട്ട് ഇതാണോക്ക് കറക്റ്റാക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഒരടിപ്പ് അടിച്ചിട്ടുണ്ട് ഇനി ഇതായതുപോലെ ഇങ്ങനെ മടക്കി എന്നാൽ കറക്റ്റ് ആക്കിയിട്ട് മടക്കി അടിച്ചു തരാം അടിച്ചെടുക്കാം വേണ്ട ഇങ്ങനെ അടിച്ച് കറക്റ്റ് ആയിട്ട് അങ്ങനെ അടിച്ചെടുക്കുക എന്നിട്ട് അവിടെ നിർത്തിയിട്ട് നമ്മുടെ കൈക്കുഴി ഉണ്ടല്ലോ ആ സൈഡിലെ കൈക്കുഴിയും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ തന്നെ അടിച്ചെടുത്തേക്കാം കേട്ടോ മനസ്സിലായോ മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ കുറച്ചൊരു ശ്രദ്ധ വേണമെന്നേ ഉള്ളു ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണെന്നിട്ട് ഇതായതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കേട്ടോ ആ ഷോൾഡറും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡ് അടിക്കുന്നേം കൂടെ ഞാൻ കാണിച്ച് തരത അടി വിളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരാൻ വേണ്ടിയാണ് കേട്ടോ അത് അങ്ങനെ ചെയ്തത് എന്നാൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കും ബാക്കിനൊക്കെ എല്ലാം നീറ്റായിട്ട് വന്നിട്ടുണ്ട് ബാക്കിൽ നമ്മൾ ജിബൊന്നും വെക്കണില്ല കേട്ടോ രണ്ട് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കൊച്ചല്ലേ അപ്പോൾ കെട്ടക്കാൽ മതി അപ്പോൾ ഇതും അങ്ങനെ തന്നെ അടിക്കുക ഇത് നല്ല നീറ്റായിട്ട് എടുക്കുക അപ്പോൾ ഇതിങ്ങനെ ചുളുങ്ങിയൊക്കെ ഇരിക്കണമെങ്കിൽ ഒന്ന് തേച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്കിങ്ങനെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് അത് രണ്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണല്ലോ സൈഡ് അതിനിങ്ങനെ പൊതിഞ്ഞ് വെക്കുക അത് ആ ഒരു പീസ് വെച്ചു കാണിച്ച് തരാം കേട്ടോ കൈക്കുഴി അടിച്ചിട്ടില്ല ഇതിന്റെ കൈക്കുഴി അടിക്ക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്താലും മതി ഇതാ കൈക്കുഴി അടിക്കാം കേട്ടോ കഴുത്തടിച്ചിട്ട് കൈക്കുഴിയിലേക്ക് അടിച്ചെടുത്താലും മതി അല്ലെങ്കിൽ കൈക്കുഴി നേരത്തെ നമ്മൾ കഴുത്തടിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്തത് ഇനിയിപ്പ കൈക്കുഴി അടിച്ചിട്ടുണ്ട് നേരത്തെ അങ്ങനെ തന്നെയാണ് അടിച്ചത് അടിച്ചത്യ്യോ മാറിയോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ഇതാ ഇതേപോലെയൊക്കെ തന്നെ എങ്ങനെ അടിച്ചാലും കുഴപ്പമില്ല ആദ്യം കഴുത്തടിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ആദ്യം കൈക്കുഴി അടിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഈ ഭാഗവും നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നല്ല വശം നല്ല വശം ഇതായതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇതങ്ങനെ ഒന്ന് പൊതിഞ്ഞ് കഴുത്തിങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ ഷോൾഡർ അടിച്ചിട്ട് കഴുത്ത് അടിച്ചെടുത്താൽ മതി അപ്പോൾ അത് ഇന്ന ഭാഗം തന്നെ അടിക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ കഴുത്തോ കൈക്കുഴിയോ ഏത് വേണമെങ്കിലും അടിക്കാം ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും എന്നാ ഇങ്ങനെ ഷോൾഡർ അടിക്കുക എന്നിട്ട് ഇപ്പം കൈക്കുഴി നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടാണല്ലോ ആ ഫ്രണ്ട് പീസ് അതിൻ്റെ ഇടയിലേക്ക് കയറ്റി വെച്ചത് ശേഷം എന്നാൽ ഇങ്ങനെ ഷോൾഡർ അടിക്കുക ഇനി കഴുത്തും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് റെഡി ആയി കിട്ടും കണ്ടോ അപ്പോൾ അതായിങ്ങനെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ വലിച്ചെടുത്താൽ മതി അവിടെ ഷോൾഡർ വേണമെങ്കിൽ രണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ടെടുത്തോട്ടോ പിന്നെ ഇതൊക്കെ എത്ര പ്രാവശ്യം ഇടാനാണ് അതായത് ഇവിടെ കുറച്ചും കൂടെ ഒന്ന് ഇറക്കി കട്ട് ചെയ്യണം എന്നാലാണ് കുഞ്ഞുങ്ങൾക്ക് ഇട്ടു കൊടുക്കാൻ എളുപ്പം ഉണ്ടാവുക നിങ്ങൾക്ക് ഇവിടെ ഇൻവിസിബിൾ സിബ് കൊടുക്കാം ഞാനിപ്പോൾ അവിടെ ഒരു അടി അടിപ്പീസൊക്കെ വെച്ചിട്ട് ഒരു വള്ളി തയ്ച്ചെടുക്കാമെന്ന് വിചാരിച്ചു ദാ നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കാം കേട്ടോ എന്നാ എന്നാൽ ഈ രണ്ട് പീസും കൂടെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് ഒരുമിച്ചിരിക്കണതാണ് അപ്പം നമുക്ക് ഈ ഭാഗം അതായത് നമ്മൾ ആ സിബ് വെക്കണമെന്ന് പറഞ്ഞില്ലേ ആ ഭാഗം ഒന്ന് അതായതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ അപ്പുറത്തെ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ലൈനിങ് ഇടണമെന്നില്ല കേട്ടോ കുഞ്ഞു കുട്ടികൾക്കൊന്നും ലൈനിങ് ഒന്നും ഒരുപാട് കട്ടിയുള്ളതൊന്നും ഇട്ട് കൊടുക്കരുത് അവർക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഞാൻ അടിച്ചിട്ട് വരാം കേട്ടോ അപ്പം രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി വെട്ടിച്ചാൽ ഞാൻ നമ്മൾ ആ സൈഡ് വെട്ടിയതിൻ്റെ പീസാണ് ഇതിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം ക്രോസ് പീസ് അറിയോ വള്ളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ വള്ളി വെച്ച് കൊടുക്കാമെന്ന് ഹുക്ക് വെക്കാൻ വേണമെങ്കിൽ പക്ഷേ ഹുക്ക് വെച്ചാലേ ചെറിയ പിള്ളേർ കിടക്കുമ്പോഴും മേത്ത് കുത്തിക്കൊള്ളാനൊക്കെ ചാൻസ് കൂടുതലാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹുക്കൊന്നും വെക്കാതിരുന്നത് അതാ കുറച്ചുകൂടി എളുപ്പം അല്ലേ പിന്നെ ജിബ് വെച്ച് കൊടുക്കാം അപ്പൊ എന്തേലും ആ കളർ അറിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വള്ളി വെച്ചാണെങ്കിലും കാണാൻ ഭംഗിയാണല്ലോ ചെറിയ കുട്ടികൾക്ക് ഇതുപോലെ വള്ളിയൊക്കെ വെച്ചാൽ നല്ലതാണ് അപ്പൊ മാക്സിമം ഞാൻ എന്താ ക്രോസ് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ നീളത്തിൽ ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ട് വരാം കേട്ടോ എന്നാൽ അപ്പോൾ എല്ലാം കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ത്രെഡ് വേണം അതായത് പൈപ്പിംഗ് ത്രെഡ് അതായത് പോലെ ടൊയിൻ എന്ന് പറയില്ലേ ആ പൈപ്പിംഗ് ത്രെഡ് വേണം അതിൻ്റെ നല്ല വശത്ത് അതായത് ക്രോസ് പീസിൻ്റെ നല്ല വശത്ത് ഇതിങ്ങനെ വച്ചിട്ട് നമുക്കൊന്നിങ്ങനെ അടിച്ചു കൊടുക്കണം എൻ്റെ ഭാഗത്ത് നല്ലോണം അടിക്കണം കേട്ടോ എന്ന് വെച്ചാൽ വള്ളിമ പിടിച്ച് വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോകരുത് അപ്പോൾ അവിടെ ഒന്ന് കെട്ടിട്ട് തന്നെ അടിക്കുക എന്നിട്ട് താ വള്ളിയിൽ തയ്യൽ കൊള്ളാതെ വള്ളിയുടെ സൈഡിലൂടെ നമുക്ക് അടിക്കാം അപ്പോൾ വൺ സൈഡ് പ്രസർ ഫുഡ് ഇതുപോലെ അടിക്കുകയാണെങ്കിൽ അതിട്ടിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇത് വരില്ല കുറേ വീതി കൂടില്ല നല്ല നീരിതായിട്ട് കിട്ടും പക്ഷേ ഉടുപ്പിനൊക്കെ ഇത്തിരി വീതി കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സൈഡ് മൊത്തം അങ്ങടെ നീളത്തിൽ അടിച്ചെടുക്കുകയാണ് ഫുഡൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഈ തന്നെ ഇട്ടിട്ട് അടിച്ചെടുത്താൽ നമുക്ക് വള്ളി മറിച്ചെടുക്കാനും എളുപ്പമാണ് അങ്ങനെ മൊത്തത്തിൽ അടിച്ചെടുത്തതിനു ശേഷം ഒന്ന് വലിച്ച് 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 വള്ളി ഇങ്ങ് പുറത്തേക്ക് എടുത്താൽ മതി കേട്ടോ ഞാൻ കാണിച്ചരാം കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പം നമ്മുടെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടോ ക്ലാസ് ഇതാ ഇന്നലെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാട്ടോ കേട്ടോ അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി രണ്ട് മാസം കൊണ്ട് തയ്യൽ മുഴുവൻ പഠിപ്പിച്ച് വരും വെറും ആയിരം രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമ്മുടെ ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ മൂന്ന് മാസ കോഴ്സാണ് മൂന്ന് മാസത്തേക്ക് മൂവായിരം രൂപയാണ് ഫീസ് അതിൻ്റെ അകത്ത് എല്ലാ മോഡൽ ഡ്രസ്സുകളും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുക നിങ്ങൾ കമൻറ്റിടുന്ന കൂട്ടത്തിൽ എൻ്റെ നമ്പറും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ആ നമ്പർ എടുക്കുക എന്നെ വിളിക്കാം കേട്ടോ അപ്പോൾ അതായത് പോലെ ഇങ്ങനെ അറ്റം വരെ അടിച്ചെടുക്കാം കാര്യം ഒരു കുഞ്ഞുടുപ്പാണ് തയ്ക്കുന്നതെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തിട്ടിട്ട് തയ്ച്ച് കാണിക്കാം പക്ഷേ ഞാൻ അങ്ങനെ കാണിക്കാത്തത് എനിക്കൊരു നിർബന്ധമുണ്ട് ഞാൻ ചെയ്യണ ചെയ്ത് കാണിക്കണ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവണം അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണതും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നതും അപ്പൊ വള്ളി ഇങ്ങനെ വലിച്ചു വലിച്ചു വലിച്ച് നമുക്കിതിങ്ങനെ റെഡിയാക്കി റെഡിയാക്കി എടുക്കാട്ടോ കേട്ടോ ഇങ്ങനെ മറിഞ്ഞു വരുവേ ശ്രദ്ധിച്ചൊന്ന് വലിച്ചാൽ മതി കേട്ടോ പിന്നെ ഈ വള്ളി നമ്മൾ ആദ്യം അങ്ങനെ തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് കെട്ടിട്ട് നല്ലോണം കെട്ടിട്ട് അടിക്കാട്ടോ അല്ലെങ്കി ഇങ്ങനെ വലിച്ചു വലിച്ചു വരുമ്പോൾ അതിങ്ങനെ കൈലിയൊക്കെ ഇരിക്കും ഇതാക്കണ്ട മറിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ കുഴല് പോലുള്ള പൈപ്പിംഗ് റെഡിയായി ആയി കണ്ടോ ഇതിങ്ങനെ മറിച്ച് മറിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പം നല്ല നീളത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് നാല് വള്ളി വേണം കേട്ടോ നാല് അതായത് രണ്ട് സൈഡിൽ കെട്ടണം അതിനായിട്ട് നാല് വള്ളി വേണം അതിനാണ് ഞാൻ ഇത്ര നീളത്തിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഓരോ ഒരു കസിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കസിൻ്റെ മോളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്ച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവളുടെ അളവ് തന്നിട്ടുണ്ട് ഇനി കുറച്ച് ഉടുപ്പുകളൊക്കെ അവളുടെ അളവിലും തയ്ക്കണം അപ്പം താന്ന് നോക്കിയാൽ ഞാനിത് രണ്ടാക്കിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ രണ്ടാക്കി അപ്പം നാല് പീസായിട്ടുണ്ട് നാല് വള്ളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അതിൽ വെച്ചു കൊടുക്കാം വെച്ചുകൊടുക്കാനായിട്ട് നമുക്കുണ്ടല്ലോ ഈ സിബൊക്കെ വെക്കുമ്പോൾ നമ്മളൊരു പീസ് വെക്കില്ലേ അതുപോലെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നടുക്കൂടെ ഇട്ട് കൊടുക്കണം അതിന് മുമ്പായിട്ട് വള്ളി എവിടെ വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കൊന്ന് ഉറപ്പിച്ചെടുക്കാം കേട്ടോ അതായത് വള്ളി വള്ളി വെക്കണം തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനിപ്പം അതൊരു പാറ്റേൺ ആക്കിയിട്ട് വള്ളി വെച്ചേ ഉള്ളൂ ഇതുപോലെ നമുക്ക് മെഷീനിലേക്ക് വരട്ടെ രണ്ട് സൈഡിലും വെച്ചുകൊടുക്കാം മുകളിലും താഴെയായിട്ട് വള്ളി വെച്ചു കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ എന്ത് പാറ്റേൺ ചെയ്താലും അതൊരു ഭംഗിയായിരിക്കും കുഞ്ഞുങ്ങളിട്ട് കാണുമ്പോഴേ അപ്പം ഇപ്പുറത്തും അടിയിൽ ഞാനത് ആ ഒരു വള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ അവിടെ ഒന്ന് കെട്ടിട്ട് അടിക്കുക അതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ നമുക്ക് രണ്ട് വള്ളി വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മറ്റേ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ജിബ് വെക്കുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് കിട പോലെ ഒരു അടി അടിപ്പീസ് വെക്കില്ലേ അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അതിൻ്റെ ലെങ്ത്തിനേക്കാളും കുറച്ച് ലെങ്ത് കൂട്ടിയെടുക്കണം കേട്ടോ അതായത് പോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് നീളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോളീന്ന് കട്ട് ചെയ്ത് കളയാൽ എന്നാലും ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഒരുപാട് നീളം കൂടരുതല്ലോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരിയും കൂടെ വെട്ടാനുണ്ട് അതും കൂടെ നമുക്ക് വെട്ടിയിട്ട് അവിടെ എടുത്ത് വയ്ക്കാം അതായത് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഇവിടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ച് മറിച്ചെടുത്താൽ മതി എന്നിട്ടകത്ത് മടക്കി തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ സൈഡും തയ്ച്ചെടുക്കണത് ഓരോ പാറ്റേൺ ആയിട്ട് അപ്പോൾ ഈ എൻഡ് ഭാഗം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് മോളീന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നാ മതി കേട്ടോ അപ്പോൾ ഇതിപ്പോ കുഞ്ഞു കുച്ചു കുട്ടികൾക്ക് തന്നെ ആവണമെന്നില്ലാട്ടോ നിങ്ങൾക്ക് ഇത്രയും കൂടെ വലിയ കുട്ടികൾക്ക് ഈ മോഡലൊക്കെ ചെയ്യാൻ ബാക്കിൽ സിബ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ വള്ളിയൊന്നും വെക്കരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ വിസിബിൾ ആയിരിക്കുമല്ലോ ചെറിയ കുട്ടികളാകുമ്പോൾ കുഴപ്പമില്ല അതൊക്കെ കാണാനൊരു ഭംഗിയാന്നെ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ അടിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഇനിയിപ്പോൾ പട്ടുപാവാടയൊക്കെ തയ്ക്കണേ കാണിച്ചു തരാട്ടെ അതായത് ചെറിയ മക്കൾക്ക് പട്ടുപാവാടയൊക്കെ തയ്ക്കണൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ സാരിയുടെ ബാലൻസ് ഇരിപ്പുണ്ടല്ലോ അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അതുപോലെയൊക്കെ ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ പട്ടുപാടയുടെ ഉടുപ്പ് ഇപ്പോൾ അല്ലേ വരണത് പുതിയ പുതിയ ഐറ്റം നമുക്ക് തയ്ക്കണ്ടേ അപ്പം നിങ്ങളെല്ലാവരും കൂടെ വേണം കേട്ടോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ക്ലാസിൻ്റെ കാര്യം മറക്കണ്ട ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് നോക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി ഇപ്പോൾ തുടക്കം മുതലുള്ളവരാണെങ്കിൽ അങ്ങനെ പഠിക്കാം എന്തായാലും അടിപൊളി ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ അതായതുപോലെ നമ്മളിങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് അടിഭാഗം ഇങ്ങനെ ആ പോയിൻ്റ് വേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് അകത്തേക്ക് മറിച്ച് ഒന്ന് പതിച്ചടിക്കണം ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് എനിക്കറിയത്തില്ല കളി എളുപ്പം രണ്ട് ഹുക്ക് വെക്കണതാണ് പക്ഷേ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വള്ളി വെച്ചത് കേട്ടോ ഇനി നമുക്കിതിങ്ങനെ വള്ളി ഇങ്ങനെ ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കാം അപ്പൊ അത് നല്ല നീറ്റായി കിട്ടും കേട്ടോ കണ്ടോ ഇവിടെ ഒന്ന് കെട്ടിട്ടടിക്ക എന്നിട്ട് അറ്റവരം അടിക്കാ തിരിഞ്ഞു പോയാൽ മതി അടിച്ച് മൂലെത്തുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ മതി കേട്ടോ കണ്ടോ വള്ളി അങ്ങോട്ട് ഇക്കരുത് വള്ളി ഇങ്ങനെ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം മനസ്സിലായില്ലേ ഇനി ആ ഫ്ലാപ്പ് പോലെ വെച്ച തുണി മടക്കി തയ്ച്ച് അതിൻ്റെ അകത്തേക്ക് വെച്ചാൽ മതി പിന്നെ സൈഡ് കൂട്ട് അടിയടിക്കുക അപ്പോൾ ഇതിൻ്റെ വള്ളിയുടെ തുമ്പത്തി ഞാനൊരു കുഞ്ചിലൊക്കെ ഇട്ടിട്ട് കുഞ്ചലമെന്ന് പറഞ്ഞാൽ വലിയ കുഞ്ചലൊന്നും കുഞ്ഞു കുഞ്ഞ് കുഞ്ചിലോക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ കാണിച്ചുതരാം അപ്പം ഈ ഉടുപ്പ് ഇഷ്ടമായോ ഒന്ന് ഇഷ്ടമായോരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നേ കമൻറ്റ് ചെയ്യ് ലൈക്കൊക്കെ ചെയ്യേ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലല്ലേ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഷായ്സ് കിച്ചൺ ചാനലുണ്ടല്ലോ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചുരിദാറിൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ടാവും വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മോണിറ്റൈസേഷനൊക്കെ പോയടാ നമ്മൾ ആറുമാസം നമ്മളത് ഓപ്പൺ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മോണിറ്റൈസേഷൻ പോകുന്ന എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ ഇപ്പം നോക്കിയപ്പോഴാണ് മോണിറ്റൈസേഷനൊക്കെ പോയി കിടക്കുകയാണ് ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നല്ല റീച്ചിൽ വന്ന ചാനലായിരുന്നു ആ പോട്ടെ നമുക്ക് റെഡിയാക്കി എടുക്കാം എല്ലാത്തിനും ഉണ്ടാവുമല്ലോ ഒരു വഴി അപ്പോൾ ഇങ്ങനെ മടക്കിയപ്പോഴാണ് കുറച്ച് വീതി ഉണ്ട് അപ്പോൾ കുറച്ചൊന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് മടക്കിയടിക്കാം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര വീതി ആയിരിക്കുമല്ലോ അപ്പോൾ ഞാനിതൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് വരാം എന്നിട്ട് മടക്കി തയ്ച്ച് എടുക്കാം കേട്ടോ നമുക്ക് ശേഷം പിന്നെ സൈഡ് കൂട്ടി അടി ഭാഗം അടി മടക്കി അടിച്ചാൽ മതി എന്തായാലും ഞാനിതൊന്ന് വെട്ടിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതാണ് ഞാൻ വെട്ടിക്കളഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് മടക്കി വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഹെമിൻ ചെയ്തെടുക്കണമെങ്കിൽ ഹെമിൻ ചെയ്തെടുക്കാം ഹെമിൻ ചെയ്യാനുള്ള മടികൊണ്ടാണല്ലോ ഹുക്ക് വെക്കാനുള്ള മടികൊണ്ടാണല്ലോ നമ്മൾ ഈ വള്ളിയൊക്കെ വെച്ചത് അപ്പോൾ ഹെമിൻ ചെയ്യണമെന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുത്താലും മതി കേട്ടോ കേട്ടോ അപ്പോൾ ഒരു ഒരു ക്യൂട്ട് ഉടുപ്പായില്ലേ ഇപ്പോൾ അതിനാണ് ഞാൻ തമ്മിനയിൽ ക്യൂട്ട് കുട്ടി ഉടുപ്പ് എന്ന് കൊടുത്തേക്കണത് കേട്ടോ ക്യൂട്ടായിട്ടുള്ളൊരു ഉടുപ്പ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടിപൊളി വിശേഷവും വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാട്ടോ പിന്നെ അതുപോലെ തന്നെ തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ച് തരാട്ടോ എല്ലാവരും പോവല്ലേ നമ്മുടെ ഒരു നൈറ്റി ചുരിദാറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ചുരിദാർ നിന്ന് നന്നായിട്ട് സെയിൽ ആകേണ്ടി അപ്പോൾ എന്തായാലും ആ നാലെണ്ണമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നാലെണ്ണത്തിൻ്റെ എല്ലാ സൈസും ഉണ്ട് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിലേ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം നല്ല ഡ്രസ്സ് ആട്ടോ അതായത് ടോപ്പും ബോട്ടും ഷാളും കൂടെ ആയിരം രൂപയിൽ താഴെ അല്ലേ വരണുള്ളൂ നമ്മളിപ്പോൾ തുണി എടുത്തിട്ട് തയ്ക്കുകയാണെങ്കിൽ തന്നെ ആയിരത്തഞ്ഞൂറ് രൂപയാവും തയ്യൽക്കൂലിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് നല്ല മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അതായത് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഈ വള്ളിയുടെ തുമ്പത്ത് കുഞ്ചല ഉണ്ടാകാമെന്ന് നിങ്ങൾക്ക് കാണാൻ ഞാൻ കാണിക്കുന്നില്ല ഇനി പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചുതരാം കേട്ടോ എല്ലാം കൂടി ആകുമ്പോൾ ഇപ്പോൾ തന്നെ ലെങ്ത് കൂടി അപ്പോൾ ഇത് മുകളിലും നമുക്കൊന്ന് കെട്ടിയൊക്കെ എടുക്കാം അതിനുശേഷം സൈഡ് അടിച്ച് അടിഭാഗം മടക്കി അടിച്ചാൽ മതി വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല വള്ളി വള്ളിയുടെ തുമ്പത്തിനും കുഞ്ഞിലൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലോ എപ്പോഴും ഞാൻ കാണിച്ചു തരണേ ഇനി വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ എന്തെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഉടുപ്പ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇങ്ങനെ സൈഡ് അടിക്കാം സൈഡ് അടിച്ചിട്ട് അടിവശം മടക്കി തയ്ച്ചാൽ മതി കേട്ടോ കണ്ട രണ്ട് സൈഡും നേരെ അങ്ങ് അടിച്ചാൽ മതി വലിയ പ്രത്യേകിച്ച് അതിന് അളവ് കാര്യങ്ങളൊന്നും പറയാനില്ല പിന്നെ നമ്മുടെ തുമ്പ് ഉണ്ടല്ലോ നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ടാണെല്ലാം മെറ്റീരിയൽ വെട്ടിയേക്കുന്നത് അത് മനസ്സിലാക്കി തന്നെ എന്താ വെച്ചാൽ വരച്ച വരയൊന്നും കാണില്ല കേട്ടോ അതൊക്കെ അകത്ത് പോയി തോന്നുന്നുണ്ട് എന്തായാലും നമുക്കറിയാമല്ലോ ഒന്നര ഇഞ്ച് നമ്മൾ തുമ്പ് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ കറക്റ്റായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ കേട്ടോ ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അവിടെ നൂല് കുടുങ്ങിയതാണ് കേട്ടോ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അറ്റ വരെ അടിച്ച് അടി മടക്കി അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഉടുപ്പ് തേച്ചൊക്കെ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന് ബോർഡർ കുറച്ചും കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു ആ സാരിയിൽ കുറച്ചും കൂടി ബോർഡർ കാണുന്നുണ്ടത് ഞാൻ എന്തെങ്കിലും ആവശ്യം ഇതിനെ വെട്ടിയെടുത്തതായിരിക്കും അപ്പോൾ എന്തായാലും ഇതിന് ആ ചെറിയ ബോർഡർ ബോർഡറാണുള്ളത് അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കണ്ടോ നമ്മുടെ ഉടുപ്പ് എങ്ങനെയുണ്ട് എന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ആ അടിയിൽ ആ ബോർഡർ ഒക്കെ വന്നപ്പോൾ കാണാൻ ഇച്ചിരി കൂടെ ഭംഗിയായിട്ടുണ്ട് ഇല്ലേ അപ്പം നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ അഭിപ്രായങ്ങളും പറയണേ അപ്പം നമ്മുടെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡും അടിപൊളിയാണ് ബാക്ക് സൈഡിൽ നമ്മൾ വള്ളിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വള്ളിയൊക്കെ വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നാൽ എനിക്ക് സൂപ്പറായിട്ട് അതിൻ്റെ തുമ്പത്ത് കുഞ്ഞു കുഞ്ഞ് കുഞ്ചിലോ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതായതിൻ്റെ തുമ്പത്തൊക്കെ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ പിന്നെ നമ്മുടെ ക്ലാസിന്റെ കാര്യം ഒട്ടും മറന്നു പോകരുത് ക്ലാസ്സിൽ ചേരണം എന്നെ വിളിക്കാം കേട്ടോ നമ്പറ് കമൻറ്റ് ബോക്സിലുണ്ട് വിളിച്ചിട്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളു ഇന്നത്തെ വീഡിയോ അടിപൊളി വീടിയായിട്ട് അടുത്ത ദിവസം വരാം